എൻ എൻ കൃഷ്ണദാസിനെതിരെ എം വി ഗോവിന്ദൻ. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് എൻ എൻ കൃഷ്ണദാസ് നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ പ്രതികരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ. ശക്തമായ വിമർശനത്തിന് നല്ല ഭാഷയാണ് ഉപയോഗിക്കേണ്ടത്, എല്ലാവരും നല്ല പദങ്ങൾ ഉപയോഗിക്കണമെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു. അതോടൊപ്പം തന്നെ പി പി ദിവ്യക്കെതിരെ നടപടിയെടുക്കേണ്ടത് സി പി എം സംസ്ഥാന നേതൃത്വമല്ല, കണ്ണൂരിലെ പാർട്ടി നേതൃത്വമാണെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരോട് എൻ എൻ കൃഷ്ണദാസ് നടത്തിയ ഒരു പരാമർശം നമ്മളെല്ലാവരും കണ്ടതാണ്. കാരണം കടക്ക് പുറത്ത് എന്ന മുഖ്യമന്ത്രിയുടെ ആ ഒരു വാചകത്തിന്റെ ഒരു രണ്ടാം പതിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രത്തോളം രൂക്ഷമായ ഭാഷയിലായിരുന്നു മാധ്യമ പ്രവർത്തകരെ എൻ എൻ കൃഷ്ണദാസ് അവിടെ നിന്നും വിലക്കി ഓടിച്ചത് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇതിനെതിരെയാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് അല്ലേ? അതായത് പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ പാർട്ടി വിടുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ നടത്തിയ തുടർന്ന സംഭവങ്ങളാണ് ഈ മാധ്യമപ്രവർത്തകർക്കെതിരെ അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങളടക്കം ഈ എൻ എൻ കൃഷ്ണദാസ് ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയത്. ഇത്തരത്തിൽ ഈ അബ്ദുൾ ഷുക്കൂർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊട്ടിക്കരഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം നമ്മളെല്ലാവരും കണ്ടതാണ്. അത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് തനിക്ക് അവഗണന നേരിടുന്നു എന്നാണ് പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള അബ്ദുൾ ഷുക്കൂർ പറഞ്ഞത്. തുടർന്ന് എങ്ങനെയെങ്കിലും ഇയാളെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് സി പി എം എത്തുകയും വൈകുന്നേരം അന്ന് വൈകുന്നേരം നടന്ന പാർട്ടി കൺവെൻഷനിലേക്ക് ഈ അബ്ദുൾ ഷുക്കൂറിനെ എൻ എൻ കൃഷ്ണദാസ് നേതൃത്വം അടക്കമുള്ള സംഘം എത്തിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ നടത്തിയ മാധ്യമങ്ങളോട് നടത്തിയ പരാമർശമാണ്, പ്രതികരണമാണ് എൻ എൻ കൃഷ്ണദാസ് പറഞ്ഞത്. അതായത് ഈ മാധ്യമ പ്രവർത്തകർ രാവിലെ മുതൽ എറിച്ചിക്കടയ്ക്ക് മുന്നിൽ നിൽക്കുന്ന പട്ടികളെ പോലെയാണെന്നാണ് പറഞ്ഞത്. അത് ആ വാക്കുകൾ തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനമാണ് ഉയർന്നു വന്നിരുന്നത്. തുടർന്നാണ് ഇപ്പോൾ ഈ എം വി ഗോവിന്ദൻ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യത്തിന് പറഞ്ഞത് നല്ല വിമർശനങ്ങൾക്ക് നല്ല പദമാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത്. മാത്രമല്ല നമുക്ക് ഒരുപക്ഷെ ഇത് എൻ എൻ കൃഷ്ണദാസിനെ തള്ളിക്കൊണ്ടുള്ള ഒരു പരാമർശമായി കരുതാമെങ്കിൽ കൂടി അതിനുശേഷം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, മാധ്യമപ്രവർത്തകർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കാണ് തിരിച്ച് ഇത്തരത്തിലുള്ള പദങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞ ആ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് അത് ദ്വയാർത്ഥത്തിലാണോ എന്നുള്ള കാര്യവും സംശയത്തിന്റെ നിഴലുണ്ട്. ഒരു പരിധിവരെ ഒരുപക്ഷെ ഈ എൻ എൻ കൃഷ്ണദാസിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു പദപ്രയോഗം അത്തരത്തിൽ പറഞ്ഞതാണോ എന്നുള്ള ഒരു കാര്യവും നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതുണ്ട്. എന്തായാലും ഈ പരസ്യമായി എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഇത് തന്നെയാണ്, നല്ല വിമർശനങ്ങൾക്ക് നല്ല പദം ഉപയോഗിക്കണമെന്നാണ്. മാത്രമല്ല പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള എ വിജയരാഘവനും ഈ ബന്ധമായിട്ടുള്ള വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഈ കൃഷ്ണദാസിന്റേത്, എൻ എൻ കൃഷ്ണദാസിന്റേത് ഒരു ഒറ്റപ്പെട്ട വാക്കാണ്. മാധ്യമപ്രവർത്തകരുടെ എല്ലായ്പ്പോഴും സൗഹൃദം കാണിക്കുന്ന അല്ലെങ്കിൽ സൗഹൃദത്തിലായിട്ടുള്ള ഒരു പാർട്ടിയാണ് സി പി എം. അപ്പോൾ അത്തരത്തിലുള്ള ഒറ്റപ്പെട്ട വാക്കുകളെ ഊതിപ്പെരിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് എ വിജയരാഘവൻ പ്രതികരിച്ചിട്ടുള്ളത്. ഇന്നെന്തായാലും തൃശ്ശൂരിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇവരുടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ. എന്തായാലും എൻ എൻ കൃഷ്ണദാസ് ഇന്ന് രാവിലെ അടക്കം മാധ്യമങ്ങളോട് താൻ പറഞ്ഞ പ്രയോഗത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പടി പോലും പിന്നോട്ട് പോകാനോ താൻ നടത്തിയ പരാമർശത്തിൽ ഖേദപ്രകടനം നടത്താൻ പോലും എൻ എൻ കൃഷ്ണദാസ് ഇന്നും തയ്യാറായിട്ടില്ല എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. ശരി ആനന്ദ്, തുടരുക. എം വി ഗോവിന്ദന്റെ ആ പ്രതികരണം കേട്ടതിന് ശേഷം തിരികെ എത്താം. നല്ല സുന്ദരമായ ഭാഷ ഉപയോഗിക്കുന്നതാണ് നല്ല വിമർശനത്തിന് അടിസ്ഥാനമായിട്ട് ഉപയോഗിക്കുന്നത്. ആനന്ദ്, തികച്ചും നിരുത്തരവാദിത്വപരമായ ഒരു മറുപടിയാണ് എം വി ഗോവിന്ദന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നല്ലേ? കാരണം പി പി ദിവ്യയുടെ ദിവ്യക്കെതിരെ എടുക്കുന്ന നടപടി എന്ന് പറയുമ്പോൾ എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യ സംസ്ഥാനം മുഴുവൻ ചർച്ച ചെയ്ത വിഷയമാണ്. സംസ്ഥാനം മാത്രമല്ല, സംസ്ഥാനത്തിന് പുറത്തും അതൊരു ചർച്ചാ വിഷയമായിരുന്നു. കാരണം വാക്കുകൾ കൊണ്ട് ഒരു ഉദ്യോഗസ്ഥനെ മുറിവേൽപ്പിക്കുക, അദ്ദേഹം ആത്മഹത്യ ചെയ്യുക, ഇതെല്ലാം ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കം ചുമത്തിയ അദ്ദേഹത്തിൻ്റെ തന്നെ സംഘടനയിലുള്ള ഒരു പാർട്ടി പ്രവർത്തക അല്ലെങ്കിൽ ആ നേതൃനിരയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പി പി ദിവ്യക്കെതിരെ നടപടിയെടുക്കുമോ എന്ന ചോദ്യത്തിന് ഒരു കൈയൊഴിയുന്ന മനോഭാവം, കണ്ണൂരിലെ പാർട്ടിയാണ് അത് എടുക്കേണ്ടത് എന്നൊരു നിലപാടിലേക്ക് എം വി ഗോവിന്ദൻ കടക്കുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഉത്തരവാദിത്തം ഇല്ലായ്മയാണ് എന്ന് പറയേണ്ടി വരും അല്ലേ? തീർച്ചയായിട്ടും നമുക്കറിയാം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കണ്ണൂരിലുണ്ടായത്. അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി, ഒരു ക്രൂരത അവിടെ നടന്നിട്ട് കൂടി ഇത്രയും ദിവസമായി പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു കാര്യങ്ങൾ പോലും പോലീസ് കൃത്യമായി നീക്കുന്നില്ല എന്നുള്ള ഒരു പരാതികൾ അവിടെയുണ്ട്, ആരോപണങ്ങൾ അവിടെയുണ്ട്. പി പി ദിവ്യക്കെതിരെ പാർട്ടി എടുത്തത് എന്ന് പറയാവുന്ന അത്തരത്തിൽ ഒരു രാജി ആവശ്യപ്പെടുകയായിരുന്നു, തുടർന്ന് രാജിവെക്കുകയും ചെയ്തു. പക്ഷെ ആ രാജിക്കുറിപ്പിലടക്കം പി പി ദിവ്യ പറഞ്ഞത് പാർട്ടിയുടെ പ്രയോഗമാണ്, അതായത് സതുദ്ദേശപരമായിട്ടുള്ള
വിമർശനം എന്നുള്ള ആ ഒരു പ്രയോഗം സൂചിപ്പിച്ചു കൊണ്ട് തന്നെയാണ് ആ രാജിക്കത്ത് അയച്ചതും. അപ്പോൾ ഈ മനു കേരളത്തിനെ ഒരു തരത്തിൽ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കുള്ള ഒരു കുറ്റകൃത്യം ചെയ്തിട്ടും ഒരു വെല്ലുവിളി തുടരുന്ന ഒരു സമീപനം തന്നെയാണ് പി പി ദിവിഡുമായി ബന്ധപ്പെട്ട ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ എൽ ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രി അത്തരത്തിൽ ഘടകകക്ഷികൾക്ക് ഉറപ്പ് നൽകിയിരുന്നു, അതായത് പി പി ദിവിക്കെതിരെ നടപടി ഉണ്ടാകും അന്വേഷണത്തിന് ശേഷം എന്ന് പറഞ്ഞ് ഇത്ര ദിവസമായിട്ടുകൂടി യാതൊരു തരത്തിലുള്ള നടപടികൾ, പാർട്ടി തലത്തിലുള്ള അച്ചടക്ക നടപടികളോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നിലേക്കും ഒരു ഒരു സ്റ്റെപ്പ് വെക്കാൻ പോലും ഇതുവരെ സി പി എം തയ്യാറായിട്ടില്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മാത്രമല്ല ഇന്നടക്കം ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ്. അപ്പോൾ ആ ഒരു യോഗത്തിൽ ഇത് ചർച്ചയാകുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ടാണ് എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അത് കണ്ണൂരിലെ പാർട്ടിയാണ് ആലോചിക്കേണ്ടത്. കാരണം കണ്ണൂരിൽ നടന്ന ഒരു വിഷയമാണെങ്കിൽ കൂടി മനുഷ്യ മനസാക്ഷിയെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മനസ്സുള്ള എല്ലാവരെയും വേദനിപ്പിക്കുന്ന കേരളത്തിന്റെ മനസാക്ഷിയോട് ചെയ്ത ഏറ്റവും വലിയ ഒരു തെറ്റ് തന്നെയാണെന്നുള്ള കാര്യം ഇപ്പോഴും അങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് കണ്ണൂരിൽ മാത്രം ഒതുക്കി തീർക്കാൻ അല്ലെങ്കിൽ കണ്ണൂരിലെ പാർട്ടിയുടെ ഉത്തരവാദിത്തമായിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് എം വി ഗോവിന്ദൻ കൈയൊഴിയുന്നത്. ദേവിക ശരി, ആനന്ദപുത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.